ഉറവിട മാലിന്യ സംസ്കരണ രീതികൾ വളരെ പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ഭവനങ്ങളിലെ ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ അനിവാര്യമാണ്. സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ജനങ്ങൾക്ക് നൽകുന്ന ബയോ കമ്പോസ്റ്റർ ബിൻ എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാമെന്ന് ഈ വീഡിയോയിൽ വിശദമാക്കുന്നു. ബയോ കമ്പോസ്റ്റർ ബിന്നിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഇവ. ഇവയുടെ ഉപയോഗം അവസാനം വിശദീകരിക്കുന്നതാണ്. ബേസ് ഹോൾഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ആകൃതിയിലുള്ള കടും പിങ്ക് നിറത്തോടു കൂടിയ ഭാഗമാണ് ബയോ കമ്പോസ്റ്റർ ബിന്നിന്റെ ആദ്യ ഭാഗം. ഇതിൽ പ്രസ്തുത ആകൃതിയിലുള്ള വശം താഴെ വരുന്ന വിധം ക്രമീകരിക്കുക. തുടർന്ന് അതിനു മുകളിലായി ഒരു ബക്കറ്റ് ആകൃതിയുള്ള ബിൻ യഥാവിധി സ്ഥാപിക്കുക. ഈ ബിന്നിന്റെ സവിശേഷത എന്തെന്നാൽ വശങ്ങളിലും താഴെയുമായി ധാരാളം ചെറു സുഷിരങ്ങളുണ്ട്. ശ്രദ്ധാപൂർവം ഈ ബിൻ കൃത്യമായ രീതിയിൽ തന്നെ ഘടിപ്പിക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന ആകൃതിയിലുള്ള ബിൻ ഹോൾഡർ ഘടിപ്പിക്കുക. ബിൻ ഹോൾഡറിന്റെ വലിപ്പം കൂടിയ ഭാഗം ബിന്നിന്റെ മുകളിലായി വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. ശേഷം അടുത്ത ബിൻ എടുക്കുക. ആദ്യത്തെ ബിൻ എങ്ങനെയാണോ ബേസ് ഹോൾഡറിൽ ഘടിപ്പിച്ചത്, അതിനു സമാനമായ രീതിയിൽ തന്നെ രണ്ടാമത്തെ ബിന്നും ഘടിപ്പിക്കുക. വീണ്ടും ഒരു ബിൻ ഹോൾഡർ കൂടി എടുക്കുക. തുടർന്ന് എങ്ങനെയാണോ മുൻപുള്ള ബിൻ ഹോൾഡർ ഘടിപ്പിച്ചത്, അതുപോലെ ഈ ബിൻ ഹോൾഡറും ഘടിപ്പിക്കുക. ഇനി മൂന്നാമത്തെ ബിൻ അഥവാ അവസാന ബിൻ കൂടി ഘടിപ്പിക്കുക. അവസാനമായി ഏറ്റവും മുകളിൽ വെക്കേണ്ട പ്രത്യേക ആകൃതിയുള്ള ബിൻ ഹോൾഡർ വീഡിയോയിൽ കാണും വിധം വയ്ക്കുക. ഈ ബിൻ ഹോൾഡറിന് മുകളിലായി കൈപ്പിടി ആകൃതിയോട് കൂടിയ ലിഡും ഘടിപ്പിക്കുക. ഇനി അടുത്തതായി ഫാൻ എവിടെ ക്രമീകരിക്കും എന്ന് വിശദമാക്കാം. ബേസ് ഹോൾഡറിൽ അഭികാമ്യമായ ഭാഗത്തേക്ക് വീഡിയോയിൽ കാണും വിധം ഫാൻ ക്രമീകരിക്കുക. ബയോ കമ്പോസ്റ്റർ ബിന്നിന്റെ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന സ്ലറി പ്രസ്തുത പാനിൽ നിക്ഷേപിക്കപ്പെടുന്നു. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നീർപ്പിച്ച ശേഷം ഈ സ്ലറി വളമായിട്ട് ഉപയോഗിക്കാം. അടുത്തതായി മാലിന്യം നിക്ഷേപിക്കേണ്ട രീതി വിശദമാക്കാം. സുഗമമായി മനസ്സിലാക്കുന്നതിനായി ബിന്നുകൾക്ക് നമ്പർ നൽകാം. ഇനി മൂന്നാം നമ്പർ ബിന്നും രണ്ടാം നമ്പർ ബിന്നും എടുത്തു മാറ്റാം. ഒന്നാം നമ്പർ ബിന്നിന്റെ മുകളിലായി കൈപ്പിടി ആകൃതിയുള്ള ലിഡ് ഘടിപ്പിച്ച ബിൻ ഹോൾഡർ വയ്ക്കുക. ഒന്നാം നമ്പർ ബിന്നിൽ 3 സെന്റിമീറ്റർ കനത്തിൽ അഥവാ 1 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം മിശ്രിതം നിറയ്ക്കുക. അല്ലെങ്കിൽ നിറയ്ക്കപ്പെടുന്ന ഇനോക്കുലം മിശ്രിതം ഈ ചെറിയ ഗ്രൂവിനെ കവർ ചെയ്ത് നിൽക്കണം. തുടർന്ന് ഇതിൽ അടുക്കള മാലിന്യങ്ങൾ നിക്ഷേപിക്കാവുന്നതാണ്. മാലിന്യങ്ങൾ നിക്ഷേപിച്ച ശേഷം അവ ചെറുതായി ഒന്ന് നിരത്തുക. ശേഷം ഒരു ലെയർ ഇനോക്കുലം മിശ്രിതം കൂടി നിക്ഷേപിക്കുക. തുടർന്ന് ജൈവ മാലിന്യങ്ങൾ വീണ്ടും നിക്ഷേപിക്കാവുന്നതാണ്. കഴിവതും ജലാംശം കുറഞ്ഞ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക. മീൻമുള്ള്, മാംസാഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ പരമാവധി ഒഴിവാക്കുക. പിന്നീട് ഒന്നാം നമ്പർ ബിൻ നിറഞ്ഞ ശേഷം നിലവിലുള്ള ബിൻ ഹോൾഡറിന് പകരമായി സാധാരണ ബിൻ ഹോൾഡർ ഘടിപ്പിക്കുക. ശേഷം രണ്ടാം നമ്പർ ബിൻ അതിനു മുകളിലായി ക്രമീകരിക്കുക. ഇതിനു മുകളിലായി ലിഡ് ഘടിപ്പിച്ച ബിൻ ഹോൾഡർ വയ്ക്കുക. ആദ്യ ബിന്നിലേതിന് സമാനമായ രീതിയിൽ ഇനോക്കുലം മിശ്രിതവും മാലിന്യങ്ങളും നിക്ഷേപിക്കുക. രണ്ടാം നമ്പർ ബിൻ നിറയുമ്പോൾ ആദ്യ ബിൻ നിറഞ്ഞപ്പോൾ സ്വീകരിച്ച അതേ മാർഗങ്ങൾ ആവർത്തിക്കുക. 3 ബിന്നുകളും നിറഞ്ഞ ശേഷം 3rd നമ്പർ ബിന്നും 2rd നമ്പർ ബിന്നും താഴെ ഇറക്കി വയ്ക്കുക. ശേഷം 1rd നമ്പർ ബിൻ മാറ്റിവെക്കുന്നു. തുടർന്ന് 1rd നമ്പർ ബിന്നിന്റെ സ്ഥാനത്ത് 2rd നമ്പർ ബിന്നും അതിനു മുകളിലായി 3rd നമ്പർ ബിന്നും ക്രമീകരിക്കുന്നു. ഇനി മാറ്റിവെച്ച 1rd നമ്പർ ബിന്നിലെ ജൈവവളമായി തീർന്ന മാലിന്യം നീക്കം ചെയ്ത ശേഷം ഏറ്റവും മുകളിലായി ക്രമീകരിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനാക്കുലം മിശ്രിതത്തിന് ബദലായി പ്രസ്തുത ബിന്നിൽ നിന്നും നീക്കം ചെയ്ത ജൈവ മാലിന്യം അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ വിധം നിറയുന്ന ബിൻ തൊട്ടു താഴേക്ക് മാറ്റി അതിനു മുകളിലായി ഏറ്റവും താഴെയുള്ള ബിൻ വൃത്തിയാക്കി പുനഃസ്ഥാപിക്കുക. മേൽപ്പറഞ്ഞ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുക. അവസാനമായി ചില കാര്യങ്ങൾ കൂടി. ബയോ കമ്പോസ്റ്റർ ബിൻ വെയിലും മഴയും ഏൽക്കാൻ പാടില്ല. ബേസ് ഹോൾഡറിന്റെ ചുറ്റുമുള്ള ഭാഗത്ത് ജലം നിറയ്ക്കുന്നത് ഉറുമ്പുകളും മറ്റ് പ്രാണികളും കമ്പോസ്റ്ററിൽ പ്രവേശിക്കുന്നത് പ്രതിരോധിക്കുന്നതിന് ഉതകും. അതുപോലെ തന്നെ അതിൽ അല്പം മണ്ണെണ്ണ കൂടി ഒഴിക്കുന്നത് കൊതുക് മുട്ടയിടുന്നത് തടയുന്നു. ഇടയ്ക്കിടയ്ക്ക് താഴെയുള്ള പാനിൽ നിന്നും സ്ലറി നീക്കം ചെയ്യുവാൻ മറക്കരുത്. ദിവസം 1 നേരം മാത്രം മാലിന്യം നിക്ഷേപിക്കുന്നതിനായി തുറക്കുക.
ഈ അറിവ് എല്ലാവരിലേക്കും എത്തുന്നതിനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഏവർക്കും നന്ദി.